हलो फ्रेंड्स अस्सलाम वालेकुम वेलकम टू फैसल किचन। अब इन ना वन एने फु चिकन कुकर ग्रिलो ओवनों नमक चेदेड़े नोक वीडियो इष्टा लाइक वीडियो पोग अब अट्ठे नम्बर तार अवड़ कुछ वैच्ल आेस्ट इन नमुक चेना इन चुटम अरुक नम्बर मसाल इन पड़च टेस्ट कटीट अब नमुक ना आहती वरुक मंस नाइट वरुक कईम कलम अब ना पागत ना रीती इत वर अवनिव इवन वर वैच्ले मसाल नोक अब अट्ठे यानिवे और कष्ण इंजी अब ना पचमुग एरीव पचमुगन अब नाते यावड़े कुछ वेत अब इतना नमुक पेस्ट अब अट्ठे यानिपर जारे अब इंजी पेट चतीट या चष्णीटो इलेक्टर या बाकी साधन इटक पचमुगकूट नमक पेस्ट रूप अरच अब अरकने कुछ पड़ी और मलकूम चेरती है अगर फ्लैवर कटीट नमुक इत नाइट अरचे यानि ईर पर्वो इति वे चेरत अब ईर पर्वान या अरचे इन नमुक इतर पात्र मोड़ नमुक और नालुपू मुलग पड़ीट एरीव नम्बे आवश्यक वेणो इटक नमुक यानि मलिपड़ी मलिपड़ी नमक रुपूण इटक गरम मसाल पड़ी नमुक मूं स्पून इटक या मजपड़ी मजपड़ी नमुक और स्पून इटक आवश्यक उप चेक अब नमें वूडी चेरती नाइट मिक्स या कुछ विनेगर कूड़ी चेरको अब वीडियो विटुपयदान अब कुछ विनेगरों अलग नमुक नारंग नीर चेरत मैं नमुक नाइट मिक्स वेल पर्व ओवर नमें पा कोई पा अब नम्बर मसाल रेडी आईटी ना चिकन परटी इवन कुछ ना मसाल इवन कुछ एल भागत ना रीती नमुक इन तेक कहुतिल काल इन नागत नमुक कुछ मसाल अधिकम अब नम कुक अंतर फ्लैवर कू अब ना रीती मैरिनेशन अगर या ना तारती मैरिनेशन वैच्चे अभागत नमुक मल मल अंटे कुेट अगर वे नमुक मल फ्लैवर कॉप्शन इष्टर चेदी इन इत ओडिपा वे कुछ टाइम ओडिपा वेट नमक नूल वैच्चे कई काल कटिवक या चुम्मा पराने कुछ टाइम अड़ा वेट इवड़ नूल वे नूल्तर टूथ पिक वैच्छ कुति वाल मैं नमें को इवे कई काल कटिव मैरिनेशन वैच्ड इतनी और नालंज मणिकूर् नमुक फ्रिड्जी वे यादर कल तो यात्री आरु मणि ऐणी टाइम आयो अब कुक अब या फ्रिड्जिल वैच् ना यात्री ऐणियापेट इन नमुक इन नम्बर स्टेप नोक अब अट्ठे इवड़ो कुर् वच्चे कुर्
ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കോഴീനെ ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം നമ്മുടെ കോഴീനെ ഇറക്കി വെക്കാൻ. ഇത് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പയ്യെ നമ്മുടെ കോഴീനെ ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതൊരു 3 വിസിൽ അടിച്ചെടുക്കണം. 3 വിസിൽ എടുത്തതിന് ശേഷം നമ്മൾ ഇത് എന്താ പറയുക, ആ എയറിൽ ഇടുന്നിട്ട് വേണം വേവാൻ. അപ്പോൾ നമുക്കൊരു 3 വിസിൽ വരെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വിസിലും ആ എയറിൽ എടുത്തിട്ടാട്ടോ ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ എയറിൻ്റെ ഇത് ശരിയായില്ലെങ്കിൽ നമ്മുടെ ചിക്കൻ മൊത്തം ഉടഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ ഒരു 3 വിസിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്ക് നമ്മുടെ പപ്പടം കോലൊക്കെ വെച്ച് ഒന്ന് കുത്തി നോക്കുക. അതിൻ്റെ മാംസമുള്ള ഭാഗത്ത് കുത്തി നോക്കിയിട്ട് എന്താ പറയുക, അത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കറിൽ നിന്ന് മാറ്റാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചുകൊടുക്കാം. അതിലേക്ക് ഒരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് മൊത്തം ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണ പോലെ ചെയ്തെടുക്കണം. നമുക്ക് ഇതൊന്ന് ഫ്രൈ പോലെ ചെയ്തെടുക്കാം. കമഴ്ത്തിയിട്ടും അതുപോലെ തന്നെ 4 ഭാഗത്തൊക്കെ ഇതേത് എടുക്കണം. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അതെ, ഇപ്പം മറിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡ് കൂടെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4 സൈഡും അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ 4 സൈഡും ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു കോമ്പിനേഷനായിട്ട് ഞാൻ കുറച്ച് മയോണൈസും അതുപോലെ തന്നെ ഒരു കുബൂസാണ്, ഒരു 10-15 കുബൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ ഫുൾ ചിക്കൻ കുക്കറിൽ ഫുൾ ചിക്കൻ ചെയ്ത് തീർക്കുകയാണ്. വളരെ എളുപ്പമാണ്, കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഓണും ഗ്രില്ലും ഒക്കെ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക.